ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലൊരു റവ ലഡു ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്നും കോരിയെടുക്കാം. ഇതേ നെയ്യിൽ തന്നെ നമുക്ക് 2 കപ്പ് റവ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറ് ചേഞ്ച് ആവാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. കളർ ചേഞ്ച് ആവാതെ നോക്കണം. റവ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നല്ല പൗഡറാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. ഇനി ഈ റവയും കൂടി പൊടിച്ചെടുക്കണം. റവയും പഞ്ചസാരയും നല്ല പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂട്ടിൽ വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെയായി വേണം ഒഴിച്ചു കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുക്കാം. റവ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോൾസാക്കി എടുക്കാം. ബോൾസാക്കിയാൻ പറ്റുന്നില്ലെങ്കിൽ, ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണിത്. ഉണ്ടാക്കാനും ഈസിയാണിത്. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പുതിയൊരു നല്ലൊരു ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ. താങ്ക് യു.